ഞാൻ ജെ പി വെണ്ണിക്കുളം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം അല്ലേ. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുമെന്ന് ആ പ്രായമുള്ള മനുഷ്യന് ഉറപ്പായി. ഡോക്ടർ പറഞ്ഞു മരണം ഉറപ്പാണ്, അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കും. ഉടനെ തന്നെ ആ പ്രായമുള്ള മനുഷ്യൻ തന്റെ സ്വത്തൊക്കെ വിഭാഗിച്ച് തന്റെ മക്കൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മൂത്ത മകന് 5 ഏക്കർ റബ്ബർ തോട്ടും 10 ലക്ഷം രൂപയും കൊടുക്കാനായിട്ടാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ മകന് കവലയിലെ 3 കടമുറികളും കുറച്ച് അകലെയായിട്ട് 2 ഏക്കർ പൈനാപ്പിൾ തോട്ടം കൊടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇളയവനാണെങ്കിൽ വീടിനോട് ചേർന്ന് 3 ഏക്കർ തെങ്ങും പറമ്പുള്ള പുരയിടമാണ് അദ്ദേഹം കൊടുക്കാനായിട്ട് നിശ്ചയിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലശേഷം ഈ വീട് 3 പേർക്കും ലഭിക്കുമെന്നും അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇത് കേട്ടു നിന്ന കുറെ ആളുകളുണ്ട്. ഈ കേട്ടു നിന്ന ആളുകള് ഉടനെ തന്നെ നാട്ടിലാകെ അത് പബ്ലിസിറ്റി ആക്കി. അതങ്ങനെയാണല്ലോ, കേട്ട പാതി കേൾക്കാത്ത പാതി. അങ്ങനെ ചെയ്യുന്ന കുറെ ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പ്രായമുള്ള മനുഷ്യന് ചാരുകസയിലോട്ട് ഇങ്ങനെ ഇരുന്നു എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ താന് തീരുമാനിക്കുന്നത്. ഉടനെ തന്നെ ഈ വക്കീല് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കടന്നവരെ നിങ്ങൾ ആലോചിക്കുന്നത്? വല്ലതും വിട്ടുപോയോ? ഇനി എന്തെങ്കിലും ഇൽപത്രത്തിൽ ചേർക്കാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉടനെ ഈ കടന്നവര് പറയുക, അതല്ല വക്കീലെ, ഈ പറഞ്ഞ സ്വത്തും മുതലുമെല്ലാം ഞാൻ ഈ ചാവാൻ പോകുന്ന ഈ മാസത്തിനുള്ളിൽ എവിടെ നിന്നുണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം ആലോചിച്ചത്. കഥ അല്പം രസകരമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മളെ ഈ ലോകത്തിൽ കാണുന്നത് അല്ലെ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാരണവരാണെന്ന് ആരാണെന്നുള്ള പ്രതീകാത്മകമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, അത് ആരുമാകാം. X or Y കയ്യിലൊന്നും ഇല്ലെങ്കിലും വാഗ്ദാനങ്ങൾക്ക് കുറവൊന്നുമില്ല, നടക്കുമെന്ന് വലിയ പ്രതീക്ഷയുമില്ല. പക്ഷേ നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ള് എന്ന് പറയുന്നത്. തള്ളിന് ഒരു കുറവുമില്ല, തള്ളി 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 എങ്ങോട്ടാണ് പോകുന്നത്? നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ പറയുക, നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് ആളുകൾ പുച്ഛിച്ച് തള്ളും, അല്ലെങ്കിൽ ഇതുവരെ തള്ളായിട്ട് അവർ എടുക്കുകയുള്ളൂ. നമുക്കൊക്കെ പലതും പറയാനായിട്ട് കഴിയും, പലതും നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകാറുമുണ്ട് അല്ലേ. പക്ഷേ ആ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കാറുണ്ടോ? അതോ ഇപ്പോഴും അതൊക്കെ ഒരു സ്വപ്നമായി മാത്രം വിശേഷിക്കുകയാണോ? എന്തു തന്നെ ആയാലും നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാതിരിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അധികം മിണ്ടാതിരിക്കുക, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അധികം വാചാലരാകാതിരിക്കുക, അതാണ് എനിക്ക് ഇന്ന് രാവിലെ നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. അപ്പൊ നിശ്ചയമായിട്ടും ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തീർന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കഥയൊക്കെ സിംബോളിക്കായിട്ട് അങ്ങ് പറഞ്ഞതാണ്, അതൊക്കെ ചില സമയങ്ങളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. അപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവിടെ നമുക്ക് പുതിയ ഒരു വീഡിയോ താമസിക്കാതെ തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും ബൈ.